ഗിഫ്റ്ററാണ്. അവന് ഇപ്പോൾ അവൻ്റെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അവൻ്റെ അച്ഛൻ വയ്യാണ്ട് കിടക്കുകയാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ വയ്യാണ്ട് സീരിയസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഗിഫ്റ്റ് അടിച്ച് പെണ്ണുങ്ങളെ വായി നോക്കി ഇരിക്കാൻ മാത്രം ചീപ്പായ ഒരുത്തനാണ് ഡാസ്ലിംഗ് സ്റ്റാർ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ എന്തായാലും നിങ്ങളിങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് വില കുറച്ച് സംസാരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ദയവ് ചെയ്ത് അങ്ങനത്തെ സംസാരം ഇവിടെ ഒഴിവാക്കുക. എല്ലാവരെയും ഞാൻ നോക്കിക്കൊള്ളാം, നീ ഒരു നായിനെയും നോക്കണ്ട. ക്യാഷ് കൊണ്ട് സഹായിക്കാൻ ഒരുപാട് പേർക്ക് പറ്റും. ക്യാഷ് കൊണ്ട് സഹായിക്കാൻ ഒരുപാട് പേർക്കൊന്നും പറ്റില്ല, അത് അത്രയും നല്ല മനസ്സുള്ളവർക്കേ പറ്റൂ. കാരണം നമ്മുടെ കയ്യിലുള്ള നന്നായി സംസാരിക്കുന്ന കുട്ടി. താങ്ക് യു ബ്രോ. ബ്രോ ആയാലും സിസ് ആയാലും ഓക്കെ, താങ്ക് യു. ക്യാഷ് കൊണ്ട് സഹായിക്കാൻ എല്ലാവർക്കും പറ്റും എന്ന് പറഞ്ഞില്ലേ സഖാവെ? ഒരിക്കലും ഇല്ല. നമ്മുടെ കയ്യിലുള്ള കാശ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത്രയും വലിയ മനസ്സുള്ളവർക്കേ പറ്റൂ. കാരണം എല്ലാവർക്കും കാശ് ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രം കിട്ടുന്ന സാധനം അല്ലേ? അപ്പോൾ ആ കാശ് മറ്റൊരാളുടെ വിഷമം കണ്ടിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയ മനസ്സുള്ളവർക്കേ പറ്റൂ. ഉറപ്പായിട്ടും വളരെ വലിയ മനസ്സുള്ള ആൾക്കേ അത് പറ്റൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അവൻ വലിയ മനസ്സുള്ളവനാ, എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവൻ വലിയ മനസ്സുള്ളവനാ. അവനെപ്പോലെ ഒരാണിനെയൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പുണ്യം ചെയ്യണം. എനിക്കൊരിക്കലും അവനെ കിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അവനൊരു ഭാര്യയുണ്ട്, മക്കളും ഉണ്ട്. അങ്ങനെ ഒരാണിനെ ആഗ്രഹിക്കുന്നത് പോലും തെറ്റാണ് അല്ലേ? ആണ് ആണ് ആണ്. ഈ ഫേക്ക് ഐ ഡി എന്ന് വന്ന ചേട്ടനോടാണ്, നമുക്ക് ആരാണോ അന്നം തരുന്നത് അവരെ നമ്മൾ പടച്ചോനായിട്ട് കാണണം. ഓക്കെ, എനിക്ക് എന്നെ സഹായിക്കുന്നവരുടെ അടുത്തൊക്കെ എനിക്ക്, നിങ്ങളിപ്പോൾ റാസിയെ കുറ്റം പറയണ്ട, ഞാൻ ഇപ്പോൾ റാസിയെ കുറ്റം പറയുന്നില്ലല്ലോ. റാസി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള മനുഷ്യനാണ്, എനിക്ക് അവനോട് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് എനിക്ക് അവനോട്. റാസിയായിട്ട് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ലവ് ഉണ്ട്, പ്രണയമുണ്ടെന്ന്. ഞാനും റാസിയെ തിരിച്ച് പ്രണയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാസ്ലിംഗ് സ്റ്റാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല പബ്ലിക്കായിട്ട് പാർവതിയോട് എനിക്ക് പ്രണയമാണെന്ന്. ഞാൻ ഡാസ്ലിംഗ് സ്റ്റാറിനോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് എനിക്ക് അവനോട് ആരാധനയുണ്ട്. അത് ഏതൊരു പെൺകുട്ടിക്കും തോന്നുന്ന ഒരു ആരാധന മാത്രമാണ്. എനിക്കെന്നല്ല, ഈ ലോകത്ത് ഏത് പെൺകുട്ടിക്കും. അവൻ ചിലപ്പം അവനെ എനിക്ക് മാത്രമൊന്നും ആയിരിക്കില്ല, ഇവൻ പോയിട്ട് ഗിഫ്റ്റ് അടിച്ച് എല്ലാ പെൺകുട്ടികൾക്കും തോന്നിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് തല്ലുകൂടി നിൽക്കുന്നവർ വരെ ഉണ്ടാവും. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കുകയല്ലേ ചെയ്യുന്നേ. എനിക്ക് കിട്ടാത്തത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കല്ലേ ഞാൻ ചെയ്യുന്നേ. ഞാനല്ല അപ്പൊ ഗ്രേറ്റ്. നീ ട്രൈ ചെയ്ത്, പക്ഷേ ഡാർലിംഗിന് ഇഷ്ടമല്ല നിന്നെ. ആരാ പറഞ്ഞേ ഡാർലിംഗിന് എന്നെ ഇഷ്ടമല്ല എന്ന്? ആരാ പറഞ്ഞേ ഡാർലിംഗിന് എന്നെ ഇഷ്ടമല്ല എന്ന്? ഒരു മിനിറ്റ്, ഞാനൊന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തോട്ടെ. എനിക്കിത് ഡാർലിംഗിന് അയച്ചു കൊടുക്കാനാ. ആരാ പറഞ്ഞേ ഡാർലിംഗിന് എന്നെ ഇഷ്ടമല്ല എന്ന്? ആർക്കാ വിട്ടുകൊടുത്തേ? ഡാർലിംഗിന് ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഡാർലിംഗിന് ഫാമിലി ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. എനിക്ക് അവനെ പിടിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. അതുപോലെ അവൻ്റെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കാനും പറ്റത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ എനിക്ക് പടച്ചോനാണ്. ഓക്കെ, അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞ ഡയലോഗ് എന്തായിരുന്നു? നീ ട്രൈ ചെയ്തു, പക്ഷേ ഡാർലിംഗിന് ഇഷ്ടമല്ല നിന്നേന്ന്. അത് വെറും തോന്നലാട്ടോ. എന്താറിയോ, എന്നെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ വിട്ടുകളപ്പറവ് പറ്റില്ല ഇത്രയും. അത് എൻ്റെ മറുപടി കിട്ടാൻ വേണ്ടി ചോദിക്കണ്ട. എന്നെ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഏറെക്കുറെ ഒരു ചുരുങ്ങിയതൊരു 50 ലക്ഷം രൂപയ്ക്ക് അവൻ എനിക്ക് ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. നാട്ടിലെ 50 ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് അവൻ എനിക്ക് അടിച്ചിട്ടുണ്ട്. നാട്ടിലെ 50 ലക്ഷം രൂപ, നിങ്ങൾ ആലോചിക്കണം. ചുരുങ്ങിയതാ പറഞ്ഞത്, ചുരുങ്ങിയത്. എൻ്റെ ഒരു ഏകദേശ കണക്ക് വെച്ചാ പറയുന്നേ, ഒരു 50 ലക്ഷം രൂപ ഒരു ഇഷ്ടമില്ലാത്ത, ഒരു പരിചയമില്ലാത്ത, കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ചിലവാക്കണമെങ്കിൽ അയാൾക്ക് സ്വാഭാവികം എന്തെങ്കിലും ഒരു ഇഷ്ടം കാണത്തില്ലേ? തിങ്ക് യു, യൂസ് യുവർ ബ്രെയിൻ. ഓക്കെ, യൂസ് യുവർ ബ്രെയിൻ. ഇത് ദാസ് എന്നോട് പറയുന്ന ഡയലോഗാ. സ്വാഭാവികം. കുട്ടിയുടെ ടെൻഷൻ ഇപ്പം എന്താ അറിയോ? കുട്ടി ആരായാലും കുട്ടിയുടെ ടെൻഷൻ എന്താ അറിയോ? ഡാസിന് എന്നോട് പ്രണയമാണോ? ഡാസ് എന്നെ പ്രേമിക്കുന്നുണ്ടോ? ഡാസും ഞാനും തമ്മിൽ സെപ്പറേറ്റ് ആയോ? ഡാസും ഞാനും തമ്മിൽ എന്താണ് അല്ലേ?
43 ലെവലാകാൻ മിനിമം 3 കോടി വേണം, എന്നിട്ടോ 50 ലക്ഷം എന്നോ? ഞാൻ പറഞ്ഞല്ലോ ചുരുങ്ങിയത് എന്നാണ്. ഓക്കെ, ചുരുങ്ങിയത് എന്നാണ്. അപ്പം കുട്ടി ടെൻഷൻ അടിക്കണ്ട കേട്ടോ കുട്ടി. എന്തായാലും അവൻ എന്നോട് ഇഷ്ടമുണ്ടോ, എനിക്ക് അവനോട് ഇഷ്ടമുണ്ടോ, ഇതൊന്നും കുട്ടീനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡാസാറാണെന്ന് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ച് ഒരുപാട് ഇതാക്കേണ്ട ആവശ്യമില്ല. റാസ്, ഞാൻ റാസിൻ്റെ അടുത്ത് പറഞ്ഞു റാസ് ഐ ഡി ആരാണെന്ന് എനിക്കറിയാം. ഓക്കെ, നീ നിൻ്റെ സ്റ്റോറി പറഞ്ഞ് കരയുന്ന അല്ലേ, അച്ഛൻ വയ്യ, വീടില്ല. ഞാൻ എൻ്റെ വിഷമങ്ങൾ സന്തോഷങ്ങൾ എല്ലാം ഇവിടെ വന്നിട്ട് പറയാറുണ്ട്. എനിക്ക് അച്ഛന് വയ്യാത്തതും അമ്മയ്ക്ക് വയ്യാത്തതും വീടില്ലാത്തതും എല്ലാം ടിക്ടോക്കിൽ എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ എൻ്റെ സത്യങ്ങൾ മറച്ചു വെച്ചിട്ട് പുറത്ത് വേറൊന്നും കാണിക്കാറില്ല. എന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ചില കുലസ്ത്രീകളുണ്ട് ഈ ടിക്ടോക്കിൽ, ചില ആൾക്കാർ. ഈ കുലസ്ത്രീകൾ എങ്ങനെയാണെന്നറിയോ, പലരുടെയും കൂടെ പോയി കിടന്ന് കാശ് മേടിച്ചിട്ടുണ്ടാവും. അവരുടെ ധാരണ ഈ കിടന്ന ആൾക്കാർ ഇത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല, വേറെ ആർക്കും തെളിവ് കാണിച്ചു കൊടുത്തിട്ടില്ല എന്നൊക്കെ ആയിരിക്കും. പക്ഷെ കിടന്നവർ ചിലപ്പോൾ അതിൻ്റെ വീഡിയോ വരെ എടുത്തിട്ട് വേറെ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് കുലസ്ത്രീ ചമഞ്ഞ് നടക്കും, എന്നിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അയ്യോ അത് പാപമല്ലേ എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് എന്താക്കും, വലിയ മുസാഹിബിൻ്റെ നടുക്കിലെ പേജാണ് എന്നുള്ള രീതിയിൽ നടക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ എന്ത് ചെയ്താലും ആരെ സ്നേഹിച്ചാലും എന്ത് പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും അതെല്ലാം പബ്ലിക്കായിട്ട് പറയുന്ന ആളാണ്. ഓക്കെ, എനിക്ക് കള്ളത്തരം ഇല്ല, എൻ്റെ ജീവിതത്തിൽ കള്ളത്തരങ്ങൾ ഞാൻ ഒളിപ്പിച്ചു വെക്കാറില്ല. ഞാൻ എന്താണ് എന്ന് എൻ്റെ എല്ലാം എനിക്ക് അത്രയും എൻ്റെ ജീവിതം എന്താണ് എന്നെനിക്ക് അത്രയും ഉറപ്പുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞാൽ കുഴപ്പമില്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ ജീവിതം ഒരു സ്റ്റോറി ആക്കിയത് അല്ലേ. എൻ്റെ ലൈഫ് സ്റ്റോറി ഇറക്കാൻ മാത്രം ചങ്കൂറ്റം എനിക്കുണ്ടെങ്കിൽ എന്തിനു ഞാൻ മറച്ചു വെക്കണം? എനിക്ക് ഒരു പേടിയില്ല കുട്ടി, എനിക്ക് ആരെയും ഒരു പേടിയില്ല. കാരണം എന്താ അറിയോ കുട്ടി, എൻ്റെ ഭാഗത്ത് കള്ളത്തരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഡാസ്ലിംഗ് സ്റ്റാർ എനിക്ക് എത്ര ഗിഫ്റ്റ് അടിച്ചു, എത്ര കോടിക്ക് ഗിഫ്റ്റ് അടിച്ചു, എത്ര ലക്ഷത്തിന് ഗിഫ്റ്റ് അടിച്ചു, അതൊന്നും കുട്ടിയുടെ വിഷയമല്ല. കുട്ടിയുടെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി കേട്ടോ. ഡാസ്ലിംഗ് സ്റ്റാർ ഉണ്ടാവുമല്ലോ, ഡാസ്ലിംഗ് സ്റ്റാർ അടിച്ചിട്ടുണ്ടാവുക അല്ലേ, എന്തൊക്കെ അറിയണം അല്ലേ. ഡാസ്ലിംഗ് സ്റ്റാറിന് എന്നോട് പ്രേമാണോ, ഞങ്ങൾ തമ്മിൽ പിണങ്ങിയോ, ഡാസ്ലിംഗ് സ്റ്റാർ എത്ര ലക്ഷത്തിന് ഗിഫ്റ്റ് അടിച്ച്, മോശമാണ് കേട്ടോ, മോശമാണ്. ആദ്യം ഒരു കാര്യം ചെയ്യ്, ഈ സഹൽ എന്നുള്ള ഐ ഡി മാറ്റിയിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ, ഒറ്റ അച്ഛനാണ് ജനിച്ചിട്ടുള്ളതെങ്കിൽ, കുട്ടിയുടെ അമ്മ ഒരൊറ്റ ഒരുത്തിൻ്റെ കൂടെ കിടന്നാണ് കുട്ടീനെ ജനിപ്പിച്ചിട്ടുള്ളതെങ്കിൽ, അത്ര ചങ്കൂറ്റുണ്ടെങ്കിൽ സ്വന്തം ഫേസ് കാണിച്ച് സ്വന്തം ഐ ഡിയിൽ OG ID ഇവിടെ വന്ന് സംസാരിക്കുക. ഇതിൻ്റെ റിപ്ലൈ, ഇനി കുട്ടിക്കുള്ള എല്ലാ ഡൗട്ടിൻ്റെ റിപ്ലൈ അപ്പം ഞാൻ തരും. ഓക്കെ, അതുവരെ എന്താ, ഇപ്പോൾ അവൻ ആരോടാണ് മിണ്ടുന്നത് നീ പിന്നെ അറിയും. ഡാസ്ലിംഗ് സ്റ്റാറിനെ ഒരച്ഛനാ ഉള്ളു, അവൻ ആരോട് മിണ്ടിയാലും ആരുടെ കൂടെ എന്തൊക്കെ ആയാലും ആരെ സപ്പോർട്ട് ചെയ്താലും എന്തൊക്കെ ചെയ്താലും അന്തസ്സുള്ളൊരു കാര്യത്തിന് വേണ്ടി മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, അവൻ എൻ്റെ അടിമയെന്നല്ല, അവൻ സ്വന്തമായിട്ടൊരു വ്യക്തിത്വമുള്ള ആളാണ്, എൻ്റെ അടിമയല്ല. അവൻ നീയൊക്കെ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അധികം എത്രയോ മേളിൽ നിൽക്കുന്ന ഒരാളാണ്. അവനെ എന്താ പറയുക, അവനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ കൂടിയുള്ള തനിക്കൊന്നും ഇല്ല. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ, ഈ ഡയലോഗ് നീ അപ്പടിക്കണം. തമാശതാ, നിങ്ങളേ വയ്യാണ്ട്. ഡാർലിംഗ് സ്റ്റാർ ഇപ്പം നാട്ടിലാണ്, അവൻ്റെ ഉപ്പാക്ക് വയ്യാത്തതുകൊണ്ട്, അവൻ്റെ ഉപ്പ കുറച്ച്, അതായത് ലിവർ സിറോസിസ് ആണ് ആൾക്ക്, അപ്പോൾ കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ആണ് ആളുള്ളത്. അപ്പോൾ ആൾക്ക് എന്താ പറയുക,
അവൾക്ക് ഇപ്പോൾ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ആൾ ടിക്ടോക്കിൽ വരാത്തത്. നമ്മൾ ആ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ആൾക്ക് റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുക. ദയവു ചെയ്ത് ആളെ മോശമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു ചർച്ച ഉണ്ടാക്കാതിരിക്കുക. എനിക്ക് താല്പര്യമില്ല. ഓക്കെ. വെയിറ്റ്, ഇവൾ കരയും. തീർച്ചയായും തീർച്ചയായും അയാൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലേ? അയാൾ എൻ്റെ അടിമയല്ല, ആരോട് വേണമെങ്കിലും സംസാരിക്കാം. എനിവേ ഒരു കാര്യം ചെയ്യുമോ, എൻ്റെ മോഡറേറ്റേഴ്സ് താഴെ ഉണ്ടെങ്കിൽ ഇവിടെ രണ്ട് ഐഡികൾ എന്നെ വന്ന് ചൊറിയുന്നുണ്ട്. ആ രണ്ട് ഐഡികളും ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്തേക്കൂ. ആ രണ്ട് ഐഡികളും ബ്ലോക്ക് ചെയ്തേക്കൂ, ബിക്കോസ് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാ ബ്ലോക്ക് ചെയ്തേക്കൂ. ആ മാസ്റ്റർ സൈമോണിയും കൂടെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കൂ കേട്ടോ.